എന്ന് പറയപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പോ ഒരേ റാവിയിൽ നിന്ന് രണ്ട് തരം ഹദീസുകൾ, അഥവാ സായിബ് ഇബ്നു യസീദ് എന്ന് പറയപ്പെടുന്ന ആ ആളിൽ നിന്ന് രണ്ട് സംഭവങ്ങൾ. ഒന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത് 11, ജനങ്ങൾ അന്ന് നിസ്കരിച്ചത് 23. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പരിശോധിച്ചു. ആ സമയത്ത് ഈ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാളുകളുണ്ടല്ലോ, ഒന്ന് മുഹമ്മദ് ഇബ്നു യൂസുഫാണ്, മറ്റൊന്ന് യസീദ് ഇബ്നു ഹുസൈഫയാണ്. രണ്ട് കൂട്ടരെ കുറിച്ച് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ രണ്ട് റാബിമാരെയും പരിശോധിക്കുന്ന സമയത്ത് അദാ മുഹമ്മദ് ഇബ്നു യൂസുഫാണ് അത് യസീദ് ഇബ്നു ഹുസൈഫയേക്കാൾ ഉത്കൃഷ്ടനായി വരുന്നത്. അതാ പണ്ഡിതന്മാർ ആ വിഷയം സൂചിപ്പിക്കുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി അതാ അദ്ദേഹം ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മുഹമ്മദ് ഇബ്നു യൂസുഫ് ഉണ്ടല്ലോ, അദ്ദേഹം സിഖത്തുൻ സബത്തുൻ, അദ്ദേഹം സിഖത്താണ്, ഉറപ്പുള്ള ആളാണ്, ദൃഢതയുള്ള ആളാണെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ യസീദ് ഇബ്നു ഹുസൈഫയെ കുറിച്ച് അദ്ദേഹം പറയുന്നു, സിഖത്തുൻ, അദ്ദേഹം സിഖത്താണ്. അപ്പോ ഒരു ഗ്രേഡ് കൂടുതൽ ആർക്ക്? മുഹമ്മദ് ഇബ്നു യൂസുഫിന്. ഈ വിഷയം വന്നാൽ ഹദീസ് നിദാന ശാസ്ത്ര പ്രകാരം ഫഹാദിഹി തഫാവുത്തു മിനൽ മുർജഹാത് ഇൻദ തഅറുദ്, ഇങ്ങനെ പരസ്പര വിരുദ്ധമായ രണ്ട് ഹദീസുകൾ വരികയും രണ്ട് റാവിമാരെ പരിശോധിക്കുമ്പോൾ രണ്ട് കൂട്ടരിലും റാജിഹായ ആള് ആര് എന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ഒരാൾ റാജിഹായി വന്നാൽ അതാണ് അംഗീകരിക്കേണ്ടത്, അതാണ് അംഗീകരിക്കേണ്ട വിഷയം. മാത്രമല്ല, ഇനിയും ചില സംഭവങ്ങൾ അതിനകത്തുണ്ട്, വിശദീകരിക്കപ്പെടുകയാണ്, ധാരാളം പറയാനുണ്ട്. ഈ യസീദ് ഇബ്നു ഹുസൈഫയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ ഇതേ വിഷയം പറയുന്ന സമയത്ത് അവിടെ ഇൽത്തിറാബും കാണാം. എന്ന് പറഞ്ഞാൽ 11-ഉം 23-ൻ്റെയും ഇടക്കിങ്ങനെ കിടന്ന് ചാഞ്ചാടുന്നതും കാണാം. ആ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, യസീദ് ഇബ്നു ഹുസൈഫ റിപ്പോർട്ടിനേക്കാൾ മുഹമ്മദ് ഇബ്നു യൂസുഫ് സായിബ് ഇബ്നു യസീദ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു എന്ന ഹദീസാണ് ഏറ്റവും ശരിയായത്, അംഗീകരിക്കപ്പെടേണ്ടത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ വന്നാൽ എന്താണ് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം ചെയ്യേണ്ടത്? ഇബ്നു സലാഹിന്റെ മുഖദ്ദമ, അതേലാ ഗ്രന്ഥം ഹദീസ് നിദാന ശാസ്ത്ര ഗ്രന്ഥമാണ്. ആ ഹദീസ് അതിൽ അദ്ദേഹം പറയുകയാണ്, ഇദം ഫറദ റാവി ബിശൈഇൻ നദറ ഫീഹി ഫഇൻ കാന മൻഫറദ ബിഹി മുഖാലിഫൻ ലിമാ റവാഹു മൻ ഹുവ ഔലാ മിൻഹു ബിൽ ഹിഫ്ളി ലിദാലിക വഅദബത كان من فرض به شاذا مردودا وان لم تكن فيه مخالفه لما رواه غيره وانما هو امر رواه هو ولم يروه غيره فينظر في هذا الرابع المنفرد فان كان عادلا حافظا موثقا بتقانه وضبطه قبل من فرض به ഇതാ ഇബ്നു സലാഹ് തന്റെ മുഖദ്ദമയിൽ രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഞാൻ ചെറുതായി പറഞ്ഞൊരു ആശയമുണ്ടല്ലോ, അഥവാ സ്വഹീഹായി അംഗീകരിക്കപ്പെടുന്ന ഉത്കൃഷ്ടനായ ഒരാൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റപ്പെട്ട നിലക്കൊരു റാവി റിപ്പോർട്ട് ചെയ്താൽ അദ്ദേഹത്തെക്കുറിച്ച്, അത് ആ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് അംഗീകരിക്കപ്പെടുന്നതല്ല, അതെന്താകും? ശാദ്ദൻ മർദൂദ, അത് തള്ളപ്പെടുകയും ഒറ്റപ്പെട്ടതാണെന്ന് പറയും, തള്ളപ്പെടുകയും ചെയ്യുമെന്നാണ് ഇബ്നു സലാഹിന്റെ മുഖദ്ദമയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഒരേ വിഷയത്തിൽ രണ്ട് ഹദീസുകൾ, രണ്ട് സംഭവങ്ങൾ നമ്മൾ കണ്ട്, രണ്ട് അസറുകൾ. ഏതാണ് ആ രണ്ട് അസറുകൾ? ആ രണ്ട് അസറുകളും നമ്മൾ കേട്ടു. ഒന്ന്, പ്രവാചകൻ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ജനങ്ങൾ 23 നിസ്കരിച്ചു എന്നതും ഉമർ റളിയല്ലാഹുവിന് 11 കൽപ്പിച്ചു എന്നതും. അപ്പോൾ ഏറ്റവും ശരിയായത് ഉമർ റളിയല്ലാഹുവിനു കൽപ്പിച്ചു എന്ന് പറഞ്ഞ ഹദീസാണ്, ആ സംഭവമാണ് ഏറ്റവും ശരിയായി വന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോ പ്രവാചകൻ നിസ്കരിച്ചത് 11. ഇനി ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹുവിന് കൽപ്പിച്ചതും 11. ഇനി നിങ്ങൾ നോക്ക്, ചില ആളുകൾ പറയാറുണ്ട് സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ട് 11 എന്ന്. അത് ശുദ്ധ നുണയാണ്. അങ്ങനെ സ്വഹാബികളിൽ നിന്നും ഇജ്മാ ഒന്നും വന്നിട്ടില്ല. സ്വഹാബികളിൽ നിന്നും അങ്ങനെ ഒരു ഇജ്മാ വന്നിട്ടേ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വഹാബിൽ നിന്ന് ഇജ്മാ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്നറിയോ? 23 ഇജ്മാ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി വർദ്ധിപ്പിച്ച നിസ്കാരങ്ങൾ മുഴുവനും തെറ്റാണെന്ന് പറയേണ്ടി വരും. ആരാ പറഞ്ഞത്? നിങ്ങൾ നോക്ക്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷാഫിഈ മദ്ഹബ് അടക്കമുള്ള ഷാഫിഈ മദ്ഹബ്
അബൂ ഹനീഫ ഇമാമിന്റെ ഹനഫി മദ്ഹബ്, മാലിക് ഇമാമിന്റെ മാലിക് മദ്ഹബ്, ഹംബലി ഇമാമിന്റെ ഹംബലി മദ്ഹബ്, ഈ മദ്ഹബുകളൊക്കെ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരും ഒക്കെ വിശദീകരിച്ചു ധാരാളം നിസ്കാരമുണ്ടെന്ന്. ഷാഫി മദ്ഹബിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, 23 ഉണ്ട് 36 ഉണ്ട് പിന്നെയോ 41 ഉണ്ട് 34 ഉണ്ട് 24 ഉണ്ട് 26 ഉണ്ട് 20 16. ഇങ്ങനെ റിപ്പോർട്ടുകൾ ധാരാളം മദ്ഹബി പണ്ഡിതന്മാർ ഫിഖ്ഹി പണ്ഡിതന്മാർക്കിടെ ചർച്ചയുണ്ട്. അപ്പോ 23 സ്വഹാബത്ത് നിസ്കരിച്ചു എന്ന ഇജ്മാ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിൽക്കാലത്ത് വന്ന ഫിഖ്ഹി പണ്ഡിതന്മാർ ഇജ്മാഇനെതിരായി പ്രവർത്തിച്ചു എന്നാ പറയേണ്ടി വരിക. അതിൽ കുറ്റുണ്ടാകും നിങ്ങൾക്ക്, നമുക്കല്ല. അതിൽ പ്രശ്നം ഉണ്ടാകും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളെ പണ്ഡിതന്മാർ മുഴുവനും സ്വഹാബത്തിന്റെ ഇജ്മാഇനെതിരെ പ്രവർത്തിച്ചവരാണെന്ന് പറയേണ്ടി വരില്ലേ? പറയേണ്ടി വരില്ലേ? ഇല്ല. കാരണം സ്വഹാബത്തിന് അങ്ങനെ ഒരു ഇജ്മാഇ ഇല്ല. സ്വഹാബത്തിന്റെ ഇജ്മാഇ 23 അല്ല. ഞാൻ പറയുന്നു, ഒരൊറ്റ സ്വഹാബിയിൽ നിന്ന് അത് ഉത്കൃഷ്ടനായ സ്വഹാബി മുതൽ, അഥവാ ശ്രേഷ്ഠതയിൽ ഉത്കൃഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ താഴോട്ട് ഏറ്റവും താഴെ വരെ വരുന്ന സ്വഹാബിമാർ, ആ സ്വഹാബിമാരിൽ നിന്ന് ഒരൊറ്റയാളിൽ നിന്നും സ്വഹീഹായ 23 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി ഞാൻ സ്വഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില സംഭവങ്ങൾ ഉദ്ധരിക്കാം. എന്തിനെ 23 നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്നത്? അതിന് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം ഞാൻ പറയാം. ഒന്നാമത്തെ കേട്ടോളൂ, അബിൽ ഹസന അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന അലി ഇബ്നു അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു അമറ റജുലൻ അൻ യുസല്ലിയ ബിന്നാസി ഖംസ തർവീഹാതിൻ 20 റകഅ. അലി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യരോട് കൽപ്പിച്ചു, നിസ്കരിക്കാൻ കൽപ്പിച്ചു. എങ്ങനെ? 5 തർവീഹാത്ത് വെച്ച്, അഥവാ 5 വിശ്രമവേളകൾ വെച്ച് 20 റകഅത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചു. ഇതെവിടെ ഉണ്ട്? ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തതിന് ഉടനെ ഇമാം ബൈഹഖി പറഞ്ഞ വാചകം എന്താണ്? വഫീ ഹാദൽ ഇസ്നാദി ളുഉഫുൽ, ഇതിന്റെ പരമ്പരയിൽ ദുർബലതയുണ്ട്. മാത്രമല്ല, എന്താ ഇനി ഇല്ലത്ത്? എന്താ അത്? അബുൽ ഹസന എന്ന് പറയപ്പെടുന്ന ആളാണ് അതിന്റെ ഇല്ലത്ത്. എന്താ അയാളെ കുറിച്ച് ദഹബി പറയാണ്? ലാ യുഅറഫ്, അറിയപ്പെടാത്തയാളാണ് അയാൾ. അതുപോലെ തന്നെ ഖൽ ഹാഫിൽ, അദ്ദേഹം പറയുന്നു മജ്ഹൂലാണ്, അറിയപ്പെടാത്ത വ്യക്തിയാണ്. ഇങ്ങനെ ഒരാളെ അറിയപ്പെട്ടിട്ടില്ല, അബുൽ ഹസന എന്ന് പറയപ്പെടുന്ന ചങ്ങായി. അപ്പോൾ ഈ ഹദീസ് സ്വഹാബിയുടെ പേരിൽ കെട്ടിച്ച ഈ സംഭവം സ്വഹാബിയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പേരിൽ കെട്ടിവെച്ചതാണ്. അത് ദുർബലമായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടതാണ്. മാത്രമല്ല, ഇതിനിടയിൽ മറ്റൊന്നുമുണ്ട്. അബുൽ ഹസനയുടെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ കൊറേ റാവിമാർ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ മുഴുവലായ സംഭവം അത്തർ കൂടിയാണത് എന്നും പണ്ഡിതന്മാർ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഹാഫിൽ തന്റെ പിന്നെ തഹദീബിൽ രേഖപ്പെടുത്തിയത് കാണാം ഈ വിഷയം. ഇനി മറ്റൊരു സംഭവം, ഹദ്ദസന അമ്മാദ് ഇബ്നു ശുഐബിൻ അൻ അത്വാ ഇബ്നു സായിബ് അൻ നബി അബ്ദുറഹ്മാൻ സുലമി അൻ അലിയ റളിയല്ലാഹു അൻഹു ഖാല ദഅൽ ഖുറാഅ ഫീ റമദാൻ. അലി റളിയല്ലാഹു അൻഹു ഓത്തുകാര മുഴുവനും റമദാനിൽ വിളിച്ചു. എന്നിട്ട് ഫഅമറ മിൻഹും റജുലൻ യുസല്ലി ബിന്നാസി 20 റകഅ, അവരിൽ നിന്ന് ഒരാളോട് 20 റകഅത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. വഖാല, എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖാന അലി റളിയല്ലാഹു അൻഹു യൂത്തിറു ബിഹിം, എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു അവരെ കൊണ്ട് വിത്രും നിസ്കരിച്ചു. ഇതും ബൈഹഖി റിപ്പോർട്ട് ഹദീസാണ്. എന്നിട്ടോ അദ്ദേഹം അതിന്റെ സനദ് പറയുന്നുണ്ട്, വൈസ്നാദുഹു ളഈഫുൻ ഫീഹി ഇല്ലതാനി, അതിന്റെ സനദ് ദുർബലമാണ്, രണ്ട് ഇല്ലത്തുകൾ ഉണ്ട് എന്ന് പിന്നെ പിൽക്കാല പണ്ഡിതന്മാരെ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഇല്ലത്ത് എന്താ? അതാ ഇബ്നു സായിബ് ഫൈനഹു കാന ഖദിഖ്തലത, അതാ ഇബ്നു സായിബ് എന്ന് പറയപ്പെടുന്ന റാവിയുണ്ട്, അദ്ദേഹം പിൽക്കാലത്ത് ഇടർച്ച സംഭവിച്ചു പോയ ആളാണ്. എന്ന് വെച്ചാൽ പിൽക്കാലത്ത് നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു പോവുക, അങ്ങനെ അത്തും പുത്തും വന്നു പോയ ആളാണ്. രണ്ടാമത്തെ വിഷയം എന്താ? ഹമ്മാദ് ബിൻ ശുഐബ് എന്ന് പറയപ്പെടുന്ന റാവിയുണ്ട്, ഫൈനഹു ളഈഫുൻ ജിദ്ദൻ, അദ്ദേഹം അറ്റേ ദുർബലൻ, അങ്ങേയറ്റം ദുർബലനായ മനുഷ്യനാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, മറ്റു പല പണ്ഡിതന്മാരും അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ധാരാളം വിഷയങ്ങൾ ഈ വിഷയത്തിൽ കാണാം. ഇനി നോക്കാം മറ്റൊരു സംഭവം. അപ്പോൾ അതും അംഗീകരിക്കപ്പെടുന്നതല്ല. ഇനി മറ്റൊന്ന്, അൻ നബി ജഅഫറി റാസി അൻ റബീ അൻ റബീഉ ഇബ്നു അനസ് അൻ നബിൽ ആലിയ അൻ ഇബ്നു അൻ ഉബൈ ഇബ്നു കഅബ് അൻ ഉമറ അമറ ഉബയ്യൻ അൻ യുസല്ലിയ ബിന്നാസി ഫീ റമദാന. ഉബൈ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നന്നാസ യസൂമുന നഹാര വ ലാ യുഹ്സിനുന അൻ യഖ്റഉ ഫലൗ ഖറഅത അലൈഹിം ഖുർആന അലൈഹിം ബില്ലൈൽ. ഓ ഉബയ്യേ,
ജനങ്ങൾ പകൽ മുഴുവൻ നിന്ന് പകൽ നോമ്പെടുത്തിട്ട് രാത്രിയിൽ നിസ്കരിക്കാൻ, രാത്രിയിൽ ധാരാളം ഖുർആനോ നിങ്ങൾക്ക് പ്രയാസമായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഭംഗി നന്നാവൂല. അതുകൊണ്ട് താങ്കൾ അവരുടെ മേൽ ഖുർആൻ ഓതുകയായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയാൻ. അപ്പൊ ഉമർ അമീർ ഉൽ മുഅ്മിൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു പറയാണ് ആ ഉബൈയ റളിയല്ലാഹു അൻഹു, യാ അമീർ ഉൽ മുഅ്മിനീൻ ഹാദാ ശൈഉൻ ലം യകുൻ, സാധിക്കാത്ത കാര്യട്ടോ അത്. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, അലിം എനിക്കറിയാം, വലാക്കിൻ അഹ്സൻ ഫസ്വല്ലാ ബിഹി മശ്രീൻ, എങ്കിലും നല്ലത് നിങ്ങൾ അവർക്ക് വേണ്ടി നിസ്കരിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി 20 റക്അത്ത് നിസ്കരിച്ചു. ഈ സംഭവം പറയുന്നു അദ്ദേഹം, ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വഹാദായി സനദുൻ ളഈഫുൻ, ഇതിന്റെ സനദും ദുർബലമാണ്. മാത്രമല്ല ഈ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഇദ്ദേഹമുണ്ടല്ലോ ആര്, അബൂ ജഅഫർ, ഹാദാ അദ്ദേഹത്തിന്റെ പേര് ഇസ്മുഹു ഈസബിൻ അബി ഈസബിൻ മഹാൻ, ഔറദഹു ദഹബി, ദഹബി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു ളഈഫാ, ദുർബലന്മാരുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തെ എണ്ണിയിട്ടുള്ളത്. അബൂ സുർആ പറയപ്പെടുന്ന വിഷയം, യുഹമ്മു കസീറൻ, അതേക്കുറിച്ച് ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ്. മാത്രമല്ല അഹ്മദ് റഹ്മുള്ള പറഞ്ഞു, ലൈസ ബി ഖവിയൻ, അദ്ദേഹം കവിയല്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഇനിയും ഒന്ന് രണ്ടെണ്ണം കൊണ്ടും എല്ലാം ഈ വിഷയത്തിൽ ദുർബലമായ പരമ്പരയിലൂടെയാണ്. ഇനി ചില ആളുകൾക്ക് പറയാനുള്ളത്, ചില ആളുകൾ പറയാറുള്ളത് രാത്രി നമസ്കാരമല്ലേ, അതിനെക്കുറിച്ച് ധാരാളം ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ട്, അതിൽ ധാരാളം തർഗീബാത്തുകൾ വന്നിട്ടുണ്ട്, ആഗ്രഹിപ്പിക്കൽ ധാരാളം നിസ്കരിച്ചോളൂ എന്ന് പറയപ്പെടുന്ന ചില സംഭവങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഒന്ന് നിങ്ങൾ കേട്ടോളൂ, ആരെക്കുറിച്ചാ? മഹാനായ റബീഉത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത്, അഥവാ പ്രവാചകന്റെ ഹാദിമായി കഴിഞ്ഞുകൂടുന്ന റബീഉത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പുറത്തു പോകാനുള്ള വെള്ളവുമായി കാത്തു നിൽക്കുന്ന സമയം പ്രവാചകൻ അത് വാങ്ങിപ്പോകുന്നു, ആവശ്യം കഴിഞ്ഞു തിരിച്ചു വരുന്നു. അതാ റബീഉത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, റബീഉത്ത് നിനക്ക് എന്താണ് ആവശ്യം, ചോദിച്ചോളൂ. ആ സംഭവം വിശാലമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ സമയത്ത് റബീഉത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, ഉദുഉല്ലാഹ ലീ, പടച്ചവനോട് അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തിന്? അങ്ങയോടൊപ്പം സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കണം, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എനിക്ക് വരണം, അതിനു വേണ്ടി അങ്ങ് ദുആ അരക്കണം നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉ റളിയല്ലാഹുവിനോട് പറയുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ പറയുന്ന വാചകം, ഫഅഇന്നി അലാ നഫ്സിക ബി കസ്റത്തി സുജൂദ്, ഓ റബീഉ, ഞാൻ അങ്ങനെ ചെയ്യാം, പക്ഷെ നീ എന്ത് ചെയ്യണം, നിന്റെ നഫ്സിന്റെ വിഷയത്തിൽ എന്നെ നീ ഒന്ന് സഹായിക്കണം. എങ്ങനെ? ബി കസ്റത്തി സുജൂദ്, ധാരാളം സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട്. അതിന്റെ അർത്ഥം രാത്രിയിൽ സുദീർഘമായി ധാരാളം സുജൂദുകൾ ചെയ്തുകൊണ്ട്, ധാരാളം നിസ്കരിച്ചുകൊണ്ട് എന്നെ സഹായിക്കണമെന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എത്രയും നിസ്കരിക്കാമെന്നാണല്ലോ, എത്രയും നിസ്കരിക്കാം. അപ്പൊ നോക്കി, ഇത് മാത്രമല്ല പല സംഭവങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വിഷയം. അപ്പോൾ ഇതിൽ കാണാം, ധാരാളം സുജൂദ് വർദ്ധിപ്പിക്കും, കൂടുതൽ നിസ്കരിക്കാം. അപ്പോൾ മുത്തലഖാണ് എങ്ങനെയും നിസ്കരിക്കാം എന്ന്, കൂടുതൽ വേണമെങ്കിൽ ഇത്രയും നിസ്കരിക്കാമെന്നാണ്. ഇത് ഒരു പൊതുപ്രയോഗമല്ലേ? അപ്പൊ രാത്രി നിസ്കാരത്തിന് എത്രയും നിസ്കാരം നിസ്കരിച്ചൂടെ, എന്തിനാണ് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് ചോദിക്കാറുണ്ട്. അവരോടൊരു മറുപടി ചോദ്യം ചോദിക്കാനുണ്ട്. ഇതാ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? അത് ആരാ റിപ്പോർട്ട് ചെയ്തത്? ഇമാം തബറാനിയാണ്. ആ വിഷയത്തെ തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ഖൈറു മൗദൂഇൻ, നമസ്കാരം നല്ല ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരത് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ വർദ്ധിപ്പിക്കട്ടെ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. ഞാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ റസൂലുള്ള പറഞ്ഞൊരു വിഷയം, നമസ്കാരം നല്ല ഒരു കാര്യമാണ്, വർദ്ധിപ്പിക്കുന്നവൻ വർദ്ധിപ്പിക്കട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞു, അത് പൊതുവാണെങ്കിൽ, അത് പൊതുവാണ് രാത്രിയിൽ എത്രയും വർദ്ധിപ്പിക്കാമെന്നാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഷാഫിഈ മദ്ഹബിലെ തന്നെ
പ്രബലരായ പണ്ഡിതന്മാരും മറ്റ് ഹദീസ് പണ്ഡിതന്മാരും ഒക്കെ എന്തിനാണ് റജബിന്റെ ആദ്യത്തെ ആഴ്ചയിലും അതുപോലെ ശഅബാൻ 15-ന്റെ രാത്രിയിലും നിസ്കരിക്കുന്ന സ്വലാത്തുൽ ഖൈറ്, സ്വലാത്തുർ റവായിബ് എന്ന നിസ്കാരങ്ങൾ ബിദഅത്തുൻ മദ്മൂമത്തുൽ, അത് ആക്ഷേപിക്കപ്പെടേണ്ട ബിദഅത്താണ്, അത് മോശമായ ബിദഅത്താണ് എന്ന് പറയപ്പെടാൻ കാരണമെന്താണ്? ഈ വിഷയം ഇവിടെ നിലനിൽക്കുകയല്ലേ? ഏത് സംസ്കാരം നല്ലൊരു കാര്യമാണ്, വർദ്ധിപ്പിക്കുന്നവർ വർദ്ധിപ്പിക്കട്ടെ എന്ന പൊതുവായ തത്വം ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് പ്രിയപ്പെട്ടവരെ അത് ബിദഅത്താണെന്ന് പറയാൻ പോകുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാ വിഷയങ്ങളെയും അങ്ങനെ വ്യാപകമാക്കി തള്ളിയിട്ട് തോന്നിയ പോലുണ്ടാക്കാനല്ല. അങ്ങനെയായിരുന്നെങ്കിൽ സ്വലാത്തുർ റഗായിബ് എന്ന നിസ്കാരം ബിദഅത്താണെന്ന് പറയാൻ പാടില്ല, കാരണം അതൊക്കെ ഈ ഹദീസിന്റെ കീഴിൽ വരുന്നതാണ്. എത്രയും നിസ്കരിക്കാമെന്ന് വന്നില്ലേ? ഇനി മാത്രമല്ല, മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ കാണാം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ, സുഹൃദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനാരുണ്ട് എന്നതാ അല്ലാഹു ചോദിക്കുന്നു. വേറൊരു ആയത്തിൽ കാണാം, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി സ്മരിച്ചോളൂ. രണ്ട് ആയത്തുകൾ. ഈ ആയത്തിൽ നിന്ന് ഒരാൾ മനസ്സിലാക്കാണ്, എന്താണ് ഒരാൾ പറയാണ്, ഒരു മനുഷ്യൻ മനസ്സിലാക്കാണ് ഇത് അല്ലാഹു പറയാണ്, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ട് പെരുന്നാൾ നിസ്കാരത്തിനും അതുപോലെ തന്നെ ഗ്രഹണ നിസ്കാരത്തിനും തറാവീഹിനും ഒക്കെ ഒരു ബാങ്ക് കൊടുത്താൽ എന്താ കുഴപ്പം എന്നൊരാൾ വിശ്വസിക്കാണ്. എന്താ ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ഈ പെരുന്നാളിനും അതുപോലെ തന്നെ ഗ്രഹണത്തിനും അതുപോലെ തറാവീഹിനും ഒന്നും ബാങ്ക് പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടുമില്ല, സ്വഹാബത്ത് ജീവിതത്തിൽ ചെയ്ത് കാണിച്ചിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഒരാൾ പറയുകയാണിത് രണ്ടിനും ബാങ്ക് കൊടുത്താൽ എന്താ? കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? അത് ആമാണല്ലോ. അതുപോലെ തന്നെ ധാരാളം ദിക്റു ചൊല്ലണം നിങ്ങളെന്ന് പറഞ്ഞാൽ അത് ആമാണല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യാമല്ലോ, ഇല്ലാത്ത സ്ഥലത്ത് ചെയ്യുന്ന എന്താ കുഴപ്പം എന്നൊരാൾ ചോദിച്ചാൽ എന്തുത്തരമാണ് പറയാനുള്ളത്? രണ്ടാമത്തെ ചോദ്യം അയാള് മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ അല്ലേ, അപ്പൊ ആ ദിക്ർ ചൊല്ലുന്നവനല്ലേ, അപ്പൊ അതുകൊണ്ട് അത് ദിക്ർ അല്ലേ, അതുകൊണ്ട് ആ ദിക്ർ ഇതിന്റെ ഫ്രണ്ടിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരാൾ ചോദിച്ചാൽ എന്ത് തെളിവാണ് പറയാനുള്ളത്? അയാളെ ചെയ്യുന്നത് ബിദഅത്താണെന്ന് പറയാൻ പറ്റുമോ? കാരണം ഇത് ആമല്ലേ. എന്ത് ആം? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് എന്നത് ആമാണ്, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ എന്നതും ആമല്ലേ. ഇനി നോക്ക് മറ്റൊരു സംഭവം കൂടി ആ കൂട്ടത്തിൽ പറയാം, ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലന്നബീ, അല്ലാഹുവും അവന്റെ മലക്കുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചൊല്ലിക്കോളൂ എന്ന് പറയുന്നു. അപ്പൊ ഇത് ആമാണ്, ഉറപ്പ്, ഇത് ആമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഖിയാമുല്ലൈലിലും അതിന്റെ റുക്കുവിലും ഇഹ്തിത്താലിലും സുജൂദിലും ഒക്കെ ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലാൻ പറ്റുമോ? പറ്റുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് റസൂൽ പഠിപ്പിക്കാണ്. പക്ഷേ ഒരാൾ പറയാണ് അങ്ങനെ റസൂൽ പറഞ്ഞെങ്കിലും ശരി, അങ്ങനെ പറഞ്ഞെങ്കിലും ശരി, ഇങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ വ്യാപകമായി, അപ്പൊ എവിടെയും സ്വലാത്ത് ചൊല്ലിക്കൂടെ എന്നൊരാൾ ചോദിച്ചാൽ എന്താ മറുപടി? ഇതുപോലെയാണ് തറാവീഹിന്റെ റക്അത്തിന്റെ വിഷയത്തിൽ വ്യാപകമായി ആഴമായി പൊതുവായ വിഷയങ്ങൾ എടുത്തു വെച്ചിട്ട് എത്ര റക്അത്തും ആകാമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച നിസ്കാരത്തെക്കുറിച്ച് റക്അത്തുകളെക്കുറിച്ച് പണ്ഡിതന്മാർ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് എത്രയും ആകാമെന്ന പൊതുവെ വിഷയത്തിലേക്ക് പോയാൽ ധാരാളം ഇതുപോലത്തെ പൊതുവിഷയങ്ങൾ നമുക്ക് കാണേണ്ടി വരും, ഇതുപോലെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ ആളുകൾക്ക് ബിദഅത്തുണ്ടാക്കാൻ വളരെ എളുപ്പമായി വരും എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഒരു കാര്യം ആ കൂട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഹനഫി പണ്ഡിതനായ മുല്ല അഹമ്മദ് റൂമി, അദ്ദേഹം ഹനഫി പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ മജാലിസുൽ അബ്റാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നൊരു വാചകമുണ്ട്. എന്താ വാചകം? ഏത് വിഷയത്തിനാണെങ്കിലും അതൊരു പ്രത്യേകമായ വിഷയം എന്തു ആവട്ടെ, ആ വിഷയത്തിന് ചെയ്യണം, അതിന് തെളിവുണ്ടാവണം, ചെയ്യുന്നതിന് തെളിവുണ്ടാവണം. ഒരാൾ പറയാണ് ആളുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തെളിവാവൂല, അദ്ദേഹം പറയുന്നു വലാ നദറ ലിൽ അവാമി
പൊതുജനങ്ങളെ നോക്കേണ്ടതില്ല. മാത്രമല്ല വലിയാദത്തിൻ അക്സറൽ ബിലാദ് ഫീഹി, ജനങ്ങൾ പല രാജ്യങ്ങളിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾ പല ധാരാളം രാജ്യങ്ങളിൽ അങ്ങനെ ചെയ്തു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാള് ഫമൻ അഹ്ദസ ശൈഅൻ യതഖറബ ബിഹി ഇലല്ലാഹി തആല മിൻ ഖൗലിൻ ഔ ഫിഇലിൻ, ഒരു കൗലോ ഒരു വാക്കോ ഒരു പ്രവർത്തനമോ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പുതുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ഫഖദ് ശറഅ മിനദ്ദീരി മാ ലം യഅദം ബിഹില്ലാ, അള്ളാഹു അനുവദിക്കാത്തത് അവന്റെ മതത്തിൽ ശറഅക്ക് നിയമമാക്കുന്നവനാണവൻ. കാരണം ഫഅലിമ അന്ന കുല്ല ബിദഅത്തിൻ ഫിൽ ഇബാദത്തിൽ ബദനിയത്തിൽ മഹ്ള ലാ തകൂനു ഇല്ലാ ശൈആ, അറിയപ്പെട്ടിട്ടുണ്ട്, ഫഅലിമ അറിയപ്പെട്ടിട്ടുണ്ട്, അന്ന കുല്ല ബിദഅത്തിൻ ഫിൽ ഇബാദത്തിൽ ബദനിയത്തിൽ മഹ്ള ലാ തകൂനു ഇല്ലാ ശൈആ, ശാരീരികമായി ചെയ്യുന്ന ആരാധനകളിൽ തനിച്ച ആരാധനകളിൽ ബിദഅത്ത് പറയപ്പെടുന്ന ഏത് വിഷയം കടന്നു വന്നാലും അത് നന്മയല്ല തിന്മ തന്നെയാകുന്നു, അത് നന്മയാവൂല. കണ്ടങ്ങള് ഇവിടെയാണ്. ചില ആളുകളൊക്കെ പറയും റബീഉൽ അവ്വൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ച എന്താ കുഴപ്പം, ലോകത്ത് മുഴുവൻ എത്ര രാജ്യങ്ങളുണ്ട്, മുസ്ലിം രാജ്യങ്ങളൊക്കെ ചെയ്യുന്നു, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ എത്ര ധാരാളം മുസ്ലിമീങ്ങൾ അവരൊക്കെ ചെയ്യുന്നു, അതൊന്നും ഇവിടെ തെളിവാകൂല. കാരണം തെളിവ് വേണോ? ഖുർആനും സുന്നത്തും വേണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ. ഒരാള് ആ വിഷയത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു വാചകം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ചില ആളുകൾ പറയാറുണ്ട് അത് ഹസനത്തല്ലേ നല്ലതല്ലേ എന്ന് സൂചിപ്പിക്കാറുണ്ട്, നല്ലതാണെങ്കിൽ പണ്ഡിതന്മാർ ചില കാര്യങ്ങളൊക്കെ എന്തിനാ ബിദഅത്ത് മുൻകരത്തായി തള്ളിയത്, എന്തിനാ, അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണത് തള്ളിയത്? പിന്നെ സ്വലാത്തുർ റവാഹിബും അതിൻ്റെ ജമാഅത്തും മുൻകരത്തായ ബിദഅത്താണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. മാത്രമല്ല ജനാസയുടെ മുന്നിൽ ദിക്റു ചൊല്ലൽ, ദിക്റു കൊണ്ട് ഉറക്കയാക്കൽ, ഉറക്കെ ദിക്റു ചൊല്ലിക്കൊണ്ട് പോകുന്ന ഏർപ്പാട്, അത് ബിദഅത്ത് മുൻകരത്താണെന്നൊക്കെ പണ്ഡിതന്മാർ പറയാണ്. അപ്പോൾ ഒരാൾ പറയാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ ഫമൻ ഖാല ബിഹുസ്നിഹ, അതൊരു നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ഖീലലഹു, അയാളോട് ചോദിക്കപ്പെടും മാ തബത്ത ഹസ്സനഹു ബിൽ അദില്ലത്തി ശർഇയ, അത് നല്ലതാണെന്ന് തെളിയിക്കുന്ന ശരഇയായ എന്ത് തെളിവാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്? എന്ത് തെളിവാ ഉള്ളത്? ഇല്ല. അതുകൊണ്ട് അതെല്ലാം ബിദഅത്ത് മുൻകരത്തിന്റെ കൂട്ടത്തിലാണ് പെടുക എന്നും അദ്ദേഹം മുല്ല അഹമ്മദ് റൂമി അൽ ഹനഫി അദ്ദേഹത്തിന് മജാലിസുൽ അബ്റാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ന്യായവാദങ്ങൾക്കൊന്നും തെളിവില്ല, ഈ ന്യായവാദങ്ങളൊന്നും തറാവീഹിന്റെ വിഷയത്തിൽ തെളിവാവില്ല. കാരണം മുത്തുപോലെ പ്രകാശിക്കുന്ന വളരെ പ്രോജ്വല പ്രഭയുതിർക്കുന്ന സ്വഹീഹായ തെളിവുകൾ ആ വിഷയത്തിൽ 11 സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നാലെ കടന്നു വരുന്ന 23, 46, 36 ഒന്നും തെളിവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നാണ് ഞാൻ ഇത്രത്തോളം സൂചിപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പോലെ നിസ്കരിക്കണം. കാരണം അവിടെ നിസ്കരിച്ചതുപോലെ 11 റക്അത്ത് അതിൻ്റെ എണ്ണത്തിലും വണ്ണത്തിലും നിസ്കരിക്കണം. സുദീർഘമായ നിസ്കാരം, നൂറുകണക്കിന് ആയത്തുകൾ ഓതി സുദീർഘമായി നിസ്കരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് ആ വിഷയത്തിലും ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. എണ്ണം കൂട്ടുക മാത്രമല്ല അവർ ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്കാരത്തിൻ്റെ വണ്ണം കുറക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ആളുകൾ എങ്ങനെ നിസ്കരിക്കുക? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു റബ്ബുൽ ഫലഖ്. ചില ആളുകൾ പിന്നെ അലംതറ കൈഫക്ക് മേലോട്ട് കയറൂല, അലംതറ കൈഫക്ക് മേലോട്ട് കയറും, അലംതറ കൈഫക്ക് താഴോട്ട് തന്നെ, അതന്നെ ഇങ്ങനെ. ഒരാൾ ചോദിച്ചു രാവിലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു വന്നോണ്ട് ചോദിച്ചു എന്താ കറി, ഉച്ചക്ക് എന്താ കറി എന്ന് ചോദിച്ചു. ഓൻ പറഞ്ഞ് പരിപ്പും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് കറി വെച്ചാണെന്ന് പറഞ്ഞു, മുരിങ്ങക്കൊക്കെ ഇട്ടത്. അപ്പം വൈകുന്നേരം ചോദിച്ചു എന്തായിരുന്നു കറി എന്ന്, ഇന്ന് മുരിങ്ങക്കയും പരിപ്പൊക്കെ ഇട്ടിട്ട കറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പിറ്റേന്ന് രാവിലെ ചോദിക്കുക എന്താണ്, അതെല്ലാം കൂടി കൂട്ടിയിട്ട് മുരിങ്ങക്കയും തക്കാളിയും ഒക്കെ കൂടിയിട്ടുള്ളൊരു കറിയായിരുന്നു എന്ന്. മൂന്നെണ്ണവും കണക്കൊന്നു തന്നെയാണ്, എല്ലാം ഒന്നു തന്നെയാണ്. ഇതുപോലെ ഒരാൾ തറ പിന്നെ ലോർ നിസ്കരിക്കുമ്പോൾ അയാളെ നിസ്കരിച്ച് വള്ളസറും കുൽഹുവല്ലയും, അസറിന് കുൽഹുവല്ലയും വള്ളത്തറും, മഗ്‌രിബിന് അത് അതുപോലെ തന്നെ ഇങ്ങനെ നിസ്കരിക്കുക, അതിനപ്പുറത്തേക്ക് മാറൂല. എന്നാൽ രാത്രി നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരം സുദീർഘമായി നിന്ന് നിസ്കരിക്കലാണ് വേണ്ടത്. നിങ്ങൾക്കറിയുമോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു പണ്ഡിതനുണ്ട് ഇബ്നു സലാഹ്, അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്, രണ്ട് ആളുകൾ റജുലാനി സല്ലാഹദുഹുമ തറാവീഹ ഫീ ജമീഇ ശഹ്രി റമദാന ബിൽ ഫാത്തിഹ വസൂറത്തുൽ ഇഖ്ലാസി സലാസ മറാത്തിൽ ഫീ കുല്ലി റകഅത്തിൽ വൽ ആഖറു സല്ല തറാവീഹ ഫീ ജമീഇ ശഹ്രി ബി ജമീഇ ഖുർആനിൽ അദീമി ഫഅയ്യുഹുമ അഫ്ളലു സലാത്തിൻ. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, രണ്ടാളുകൾ തറാവീഹ് നിസ്കരിക്കുന്നു, ഒരാള്
റമദാനിന്റെ മുഴുവൻ ദിവസങ്ങളിലും തറാവി നിസ്കരിക്കുന്നത് ഫാത്തിഹയും പിന്നെ ഫാത്തിഹയ്ക്ക് ശേഷം മൂന്ന് ഇഖ്ലാസുമാണ് ഓതാറുള്ളത്. മറ്റേയാളാവട്ടെ ഫാത്തിഹയ്ക്ക് ശേഷം പരിശുദ്ധ ഖുർആൻ മുഴുവനും, അതേ റമദാനിന്റെ മുഴുവൻ രാത്രികളിലും ഖുർആൻ മുഴുവനും അങ്ങനെ കുറേശ്ശെയായി ഖുർആൻ മുഴുവനും ഓതി തീർക്കുന്നു. അപ്പൊ ദീർഘമായി ഖുർആൻ ഓതി നിസ്കരിക്കുന്നു. ഇവരുടെ കൂട്ടത്തിൽ ആരുടെ നിസ്കാരമാണ് ഏറ്റവും അഫ്വൽ? അതെ, മറുപടി പറയാണ് അജാബ് റളിയല്ലാഹു അൻഹു, സ്വലാത്തു സാനി അഫ്ളു, ആ രണ്ടാമത്തെ ആളുടെ നിസ്കാരം അതാണ് ശ്രേഷ്ഠമായ നിസ്കാരം. ഫഇന്നഹാ അശ്ബഹു ബിസ്സുന്നാ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് ഏറ്റവും അടുത്തത്. അബി ഫിഅലി അയ്മത്തി തറാവീഹ് ഫി അഹ്ദിൽ ഖുദ്വതി ബി തറാവീഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. തറാവീഹിന്റെ ഇമാവുമാരെന്ന് പറയപ്പെടുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തറാവീഹിൽ തുടരപ്പെട്ടിരുന്ന ഇമാവുമാരുണ്ടല്ലോ, ഉബൈ ഇബ്നു കഅബ്, തമീം അൻദാരി റളിയല്ലാഹു അൻഹുമാ. ആ സ്വഹാബിമാരുടെ പ്രവർത്തനത്തോടും ഏറ്റവും യോജിച്ചത് രണ്ടാമത്തെ ആളുടെ നിസ്കാരമാണ്. അപ്പൊ തറാവീഹ് നിസ്കാരം എണ്ണം കൂട്ടി എന്ന് മാത്രമല്ല, അതിന്റെ വണ്ണം ചുരുക്കുകയും ചെയ്തതും പാതകം തന്നെ. ദീർഘമായി നിസ്കരിക്കണമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. ദീർഘമായി റസൂലുള്ള നിസ്കരിക്കുന്നു, സ്വഹാബത്ത് നിസ്കരിക്കുന്നു, താബിഈങ്ങൾ നിസ്കരിക്കുന്നു, പിൽക്കാലത്ത് വന്ന ആളുകൾ അനന്തര കൈഫയമേ ചുരുക്കുന്നു. അതിന് വലിയ അപാകത. ചില ആളുകൾ ചോദിക്കലുണ്ട്, ഇതെന്ത് തഖ്‌വേ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് വന്ന് ഈ സുദീർഘമായ നിസ്കാരം, സുന്നത്തായ കർമ്മം ജനങ്ങൾക്കിടയിൽ പ്രാവർത്തികമാക്കി വ്യാപകമാക്കി കൊടുത്തത് മുജാഹിദുകളാണ്, സലഫികളായ ആളുകളാണ്. അത് വിശാലമായി കൊടുത്ത് ജനങ്ങൾ സുദീർഘമായി നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ കണ്ടിട്ട് ചൊറിച്ചിലും. അപ്പോൾ ഒരാൾ ചോദിക്കണം, ഒരു സമസ്തയിലെ പണ്ഡിതൻ ചോദിക്കാണ്, ഇതെന്ത് തഖ്‌വേ, ഇത്രയധികം ആളുകൾ കൂടുതൽ നിസ്കരിച്ചിട്ട് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. ദീന് പഠിക്കണം, ദീന് പഠിക്കണത് മാത്രമല്ല പണ്ഡിതന്മാർ ഗ്രേഹപ്പെടുത്തി വെച്ച ഗ്രന്ഥങ്ങൾ കൂടി വായിക്കണം. എന്തെങ്കിലും വായിച്ചാൽ ശരിയാവുകയില്ല. അപ്പോഴെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്രയും നേരം ഞാൻ വിശദീകരിച്ചത് ഖിയാമുല്ലൈലി രാത്രി നമസ്കാരമുണ്ടല്ലോ, ആ രാത്രി നിസ്കാരത്തിൻ്റെ രൂപമാണ്, അതിൻ്റെ റക്അത്തുകളുടെ എണ്ണമാണ്, അത് ഇരുപതോ എട്ടോ? അതെ, ഇരുപതാണോ എട്ടാണോ, അഥവാ ഇരുപത്തിമൂന്നെന്ന് പറയപ്പെടുന്ന വിത്രുൾപ്പെടെ ഇരുപത്തിമൂന്നോ പതിനൊന്നാണോ? ഇത്രയും നേരം ഞാൻ വിശദീകരിച്ചു, പണ്ഡിതന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊക്കെ ഉദ്ധരിച്ചു, ഹദീസുകൾ ഞാൻ വിശദീകരിച്ചു. എല്ലാത്തിലും കാണുന്നത് ഇരുപത്തിമൂന്നെന്നുള്ളത് ദുർബലമാണ്, പതിനൊന്നല്ലാതെ അതിനേക്കാൾ വർദ്ധിപ്പിക്കുന്നതില്ല. ഇനി മറ്റൊരു വിഷയം കൂടി സൂചിപ്പിക്കാനുള്ളത്, ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, ഇങ്ങനൊക്കെയാണെങ്കിൽ ഇരുന്നോട്ടെ, എന്നാലും മക്കയിലും മദീനയിലും ഒക്കെ പതിനൊന്ന് ഇരുപത്തിമൂന്നല്ലേ നിസ്കരിക്കുന്നത്? മക്കയിലും മദീനയിലൊക്കെ ഇരുപത്തിമൂന്നല്ലേ, അവിടെ എങ്ങും പതിനൊന്നല്ലല്ലോ എന്ന് ചോദിക്കലുണ്ട്. ഇത് ചോദിക്കുന്ന സാധാരണ സമസ്തയിലെ ചില ആളുകളാണ് ചോദിക്കാറുള്ളത്, മക്കയിൽ എത്രയാണെന്ന്. ഞാൻ അവരോട് തിരിച്ചൊന്ന് ചോദിക്കുന്നു, ഞാൻ ഇൻഷാല്ലാ അത് വിശദീകരിക്കും. അവരോട് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കുകയാണ്, ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നിങ്ങൾ ഞങ്ങളോട് മക്കയിലേക്ക് ചൂണ്ടിയിട്ട് മക്കയിൽ ഇരുപത്തിമൂന്നല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇരുപത്തിമൂന്ന് നിസ്കരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കലുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്, മക്കയിൽ ഖുതുബക്ക് കയറുന്ന ഇമാമുണ്ടല്ലോ, അയാളുടെ മുന്നിൽ മഹാശറ വിളിയുണ്ടോ ഇല്ല, വാളെടുക്കലുണ്ടോ ഇല്ല, ഒരു കിതാബ് കയ്യിൽ പിടിച്ചുണ്ട് പുരാതനമായ ആരോ എഴുതിയൊരു കിതാബ് വായിക്കലുണ്ടോ ഇല്ല, ഇനി മാത്രമല്ല മക്കത്ത് നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥനയുണ്ടോ ഇല്ല, ഇനിയോ സുബൈക്ക് ശേഷം നിസ്കാരത്തിൽ കുനൂത്തുണ്ടോ ഇല്ല, അതുപോലെ അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ട്, അവിടെ ഹദ്ദാദു റാതീബില്ല, മൗലിദില്ല റാതീബില്ല, അവിടെ മിലാദ് ആഘോഷമില്ല, ഇങ്ങനെ നൂറുകണക്കിന് എണ്ണം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. മക്കത്തേക്ക് ചൂണ്ടുകയാണ് നിങ്ങളെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ സമസ്തയുടെ തീരുമാനങ്ങൾ മുഴുവനും പൊളിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം എന്താ, നിങ്ങൾ ഒന്നല്ലേ നമ്മളെ നേരെ ചൂണ്ടുന്നുള്ളൂ, ഒന്നിങ്ങനെ ചൂണ്ടുമ്പോൾ നിങ്ങളെ നേരെ മൂന്ന് പേരിൽ ചൂണ്ടുന്നുള്ള കാര്യം മറക്കണ്ട, നിങ്ങൾ ഒന്നിങ്ങോട്ട് ചൂണ്ടാണ്, അവിടെ ഇരുപതല്ലേ എന്ന് നമുക്കതിന് വ്യക്തമായ തെളിവുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ്, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങളൊരു വിഷയത്തിൽ തർക്കിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു വിഷയത്തിൽ തർക്കം നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് മടക്കേണ്ടത് കേട്ടോ. അള്ളാഹു റസൂലും എന്ത് പഠിപ്പിച്ചു നോക്കണം,
അതാ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ, സ്വഹാബത്തിന്റെ നടപടിക്രമം എന്താ, അതൊക്കെ പതിനൊന്നാണ്, ഇരുപത്തിമൂന്നല്ല. ഇനി മാത്രമല്ല, ഇനിയും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുക്കുമിനെതിരായി പ്രവർത്തിച്ചാൽ അയാൾക്ക് വ്യക്തമായി വഴിവഴച്ചു പോകുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, ഞാനൊരൊറ്റ സംഭവം കൂടി ഉണർത്തുകയാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദാ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങൾക്കിടയിൽ നിന്ന് വഫാത്തായി കഴിഞ്ഞാൽ, എനിക്ക് ശേഷം നിങ്ങൾക്കിടയിൽ ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അയാൾ ധാരാളം ഇഖ്തിലാഫാത്തുകൾ കാണേണ്ടി വരും, അഭിപ്രായ ഭിന്നതകൾ കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പാലയിക്കും ബി സുന്നത്തി, എൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം കേട്ടോ. സുന്നത്തിൽ ഖുലഫായി റാഷിദീന അൽ മഹ്ദീൻ, സന്മാർഗചാരികളായ എൻ്റെ ഖലീഫമാരുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം കേട്ടോ. ഞാൻ മക്കയിലേക്ക് ചൂണ്ടുന്ന ആളുകളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്, മക്കയിലും മദീനയിലും ജീവിച്ച സ്വഹാബിമാരാണിവർ, മദീനയിലും മക്കയിലും ജീവിച്ച സ്വഹാബിമാരാണ്. ആ സ്വഹാബിമാരിലേക്ക് ചൂണ്ടൂ, അവരുടെ നിസ്കാരത്തിലേക്ക് ചൂണ്ടൂ, അതല്ലേ ഏറ്റവും ഖൈറ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരൊറ്റ സ്വഹാബിയും 23 നിസ്കരിച്ചതായി സ്വഹീഹായി തെളിയിക്കപ്പെടുന്നില്ല. നിങ്ങൾ നോക്ക്, സ്വഹീഹായി തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ചൂണ്ടേണ്ടി വന്നത് മക്കത്തേക്ക്, അല്ലേ? സ്വഹീഹായി തെളിയിക്കപ്പെട്ടതാണെങ്കിൽ എന്താ പറയാ, ഇന്ന ഹദീസ് ഉണ്ടെന്നല്ലേ പറയാ, അതിന് കഴിയണില്ല. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം, മക്കയിലേക്ക് നോക്കിക്കോളീൻ, മക്ക കണ്ടില്ലേ അവിടെ, അങ്ങനെ എന്തൊക്കെ ചോദിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊന്നും ദീനിൽ തെളിവല്ല, മറിച്ച് ഹുക്കുമുകളെ ഹുക്കുമുകൾ കൊണ്ട് നേരിടണം, തെളിവിനെ തെളിവ് കൊണ്ട് നേരിടണം. ഞാൻ ഒന്നും കൂടി വൽഹാസിൽ മൊത്തത്തിൽ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിച്ചത് 11, ആ തറാവീഹും അല്ലാത്തപ്പോഴും 11 തന്നെ. സ്വഹാബത്ത് റസൂലിനെ തുടർന്ന് നിസ്കരിച്ചത് 11, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് പുതിയ ജമാഅത്ത് നിർവഹിക്കുമ്പോൾ ഉണ്ടാക്കപ്പെടുമ്പോൾ അവിടെയും ചെയ്തത് 11. പണ്ഡിതന്മാരോട് ചോദിക്കപ്പെടുമ്പോൾ 11നേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പണ്ഡിതന്മാർ, 11നേക്കാൾ വർദ്ധിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന 23 നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന മുഴുവൻ ഹദീസുകളും മുഴുവൻ അസറുകളും ദുർബലമായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ദുർബലമായ പരമ്പര ഒരു 100 ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ പോലും സ്വഹീഹായ ഹദീസിന്റെ അടുത്ത് പോലും വരാൻ അതിന് സാധ്യമല്ല എന്ന ഉസൂൽ ഹദീസിന്റെ വിഷയം കൂടി കൂട്ടത്തിൽ ആളുകൾ മനസ്സിലാക്കണമെന്നുണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച നിസ്കാരം അതേ രൂപത്തിൽ നിസ്കരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വിഷയത്തിൽ 11 റക്അത്ത് എന്നത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ആ സ്വഹീഹിനെ ഉൾക്കൊണ്ടുകൊണ്ട് ളൈഫിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലെത്തുമ്പോൾ സ്വഹീഹ് പിൻപറ്റിക്കൊണ്ട് ജീവിച്ച് പുണ്യം കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന അലൈക തവക്കൽ നാ വലൈക നബിന വ ഇലൈക മസീർ റബ്ബന തഖബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം അമീന ബിറഹ്മതിക യാ റഹ്മർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി